ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ന്യൂ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ വിഭവമാണ് മുട്ടബജി. നമ്മൾ പലതരത്തിലുള്ള മുട്ടബജികളും കഴിച്ചിട്ടുണ്ടല്ലേ, പക്ഷേ ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 മുട്ട, വലിയ ഉള്ളി 2 മീഡിയം സൈസ് അരിഞ്ഞതാണ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, വെളിച്ചെണ്ണ, ഓയില്, കുരുമുളക് പൊടി, മൈദമാവ്, കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്. പാൻ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ബജിക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മൈദമാവാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരിത്തിരി കുരുമുളക് പൊടി ചേർക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട നടുവേ കീറിയിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിക്കുകയാണ്. ഈ മഞ്ഞ എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ചേർക്കുക.
നമ്മളങ്ങനെ മുട്ടയും മഞ്ഞയും വേർതിരിച്ചാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മഞ്ഞ പൊടിച്ചിട്ട് മസാലയിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് മുട്ടയിൽ ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മുട്ടകൾ കൂടി റെഡിയാക്കാം. അടുത്തതായിട്ട് പാന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ മുട്ടയും മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കി മുട്ടകൾ കൂടി നമ്മൾ എണ്ണയിലേക്ക് ഇടുക. നമ്മുടെ ബജി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ടും ഒരു നോമ്പുത്തറ വിഭവമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.